ഹലോ ഫ്രണ്ട്സ് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പം നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ എൻ്റെ സ്ട്രാറ്റജി അത് കൃത്യമായ ഒരു സ്ട്രാറ്റജി ആണോ സയൻറ്റിഫിക് ആയിട്ടുള്ളതാണോ ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് പോലെ തന്നെ പഠിച്ചാൽ നീറ്റ് കിട്ടുമോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന ബുക്ക്സ് ഫോളോ ചെയ്താൽ നീറ്റ് കിട്ടുമോ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നുണ്ടാവും അല്ലേ ഞാൻ ബയോളജിയുടെയും കെമിസ്ട്രിയുടെയും അതുപോലെ ഫിസിക്സിൻ്റെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയും അതുപോലെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ബുക്സും ഞാൻ ഇന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ തന്നെ നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മാക്സിമം നമ്മുടെ സ്റ്റഡീസ് സയൻറ്റിഫിക് ആവാന് അതായത് കുറഞ്ഞ എഫേർട്ടിൽ തന്നെ കൂടുതൽ റിസൾട്ട് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത് ഏതായിരുന്നാലും ഞാനതിൻ്റെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് തരാം നമ്മൾ ഇന്ന് ബയോളജിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ബയോളജി കഴിഞ്ഞൊരു അഞ്ചാറ് വർഷത്തെ പേപ്പർ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എൻ സി ആർ ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എൻ സി ആർ ടി പൂർണ്ണമായിട്ട് പഠിച്ചാൽ തന്നെ നമ്മുടെ ബയോളജിയിൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ആ രീതിയിലാണ് നമ്മുടെ എക്സാംസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എൻ സി ആർ ടി ഇനി എൻ സിആർടി എങ്ങനെ എന്നുള്ളതാണ് അല്ലേ അപ്പോൾ അതിൻ്റെ മുന്നേ ഞാനൊരു വേറൊരു കാര്യം കൂടി ആഡ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ എയിംസിൻ്റെ അതുപോലെ ജിപ്മറിൻ്റെയൊക്കെ എക്സാംസ് ഒഴിവാക്കി നീറ്റ് എക്സാമിലേക്ക് അവരെ കൂടി ആഡ് ചെയ്തതിൻ്റെ ശേഷം സ്റ്റേറ്റ്മെൻറ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും അതുപോലെ അസസൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെ അതായത് അതൊക്കെ മുന്നേ എയിംസിൽ ചോദിച്ചു എയിംസിൻ്റെ എക്സാമിൽ ചോദിച്ചിരുന്ന കൊസ്റ്റ്യൻസ് ആയിരുന്നു ആ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇപ്പോൾ നീറ്റ് എക്സാമിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൻ്റെ ഒരു ട്രെൻഡ് ഇപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസും എല്ലാ ചാപ്റ്റേഴ്സിനും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് ഏതായിരുന്നാലും ഞാൻ അതിൻ്റെ ഒരു ഓർഡർ അതായത് ആയിട്ട് നമുക്ക് എങ്ങനെ ബയോളജി ടാക്കിൾ ചെയ്യാം എന്നതിൻ്റെ ഒരു ഓർഡർ ഞാൻ എൻ്റെ ഒരു സജഷനായിട്ട് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം അതല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഓക്കെ ആദ്യം നമ്മൾ എൻ സി ആർ ടി ആണ് നമ്മുടെ മെയിൻ ടെക്സ്റ്റ് ബുക്ക് എങ്കിലും എൻ സി ആർ ടിയിലെ കൺസെപ്റ്റ്സ് എല്ലാം ചിലത് റാൻഡം ആയിട്ട് അവിടെ ഇവിടെ ഇവിടെയും ചിഹ്നിച്ചിത്രയ്ക്ക് രൂപത്തിലാണ് ഉള്ളത് ചില ടോപ്പിക്സ് എൻ സി ആർ ടി നന്നായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ചിലത് നമുക്ക് നമ്മളെപ്പോഴും പറയും ലൈൻ ലൈൻസിൻ്റെ ഇടയിലൂടെ വായിക്കണം എന്നൊക്കെ പറയും അതായത് ചിലത് വലിയ കൺസെപ്റ്റ്സ് ചെറിയ ലൈൻസിൻ്റെ ഉള്ളിൽ എൻ സി ആർ ടി ഒതുക്കിയിട്ടുണ്ട് അതായത് ഒന്നോ രണ്ടോ സെൻറ്റൻസ് മാത്രം പറഞ്ഞിട്ട് ഒരു വലിയ കൺസെപ്റ്റിനെ കുറിച്ച് എൻ സി ആർ ടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരം കൺസെപ്റ്റ്സ് അവിടെയാണ് നമുക്ക് ആ കൺസെപ്റ്റ്സിൻ്റെ അല്ലെങ്കിൽ അത്തരം കൺസെപ്റ്റ്സിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമുക്ക് നമ്മുടെ ലെക്ചേഴ്സ് വളരെയധികം ഉപകാരപ്രദമായി വരുന്നത് അതുപോലെ തന്നെ എൻ സി ആർ ടിയിൽ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടുകൂടി അല്ല പറഞ്ഞിട്ടുള്ളത് അതായത് ചില കാര്യങ്ങൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ചാപ്റ്ററിൽ ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ അതിൻ്റെ അതിൻ്റെ തന്നെ തുടർച്ചയായിട്ട് വരുന്ന കാര്യം വേറൊരു ചാപ്റ്ററിലായിരിക്കും വേറൊരു സ്ഥലത്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് നമ്മുടെ ലെക്ചർ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്ന് രണ്ട് ഗുണങ്ങളാണ് ഒന്നാമത്തേത് നമ്മൾ നമ്മൾ ലെക്ചർ ചെയ്യുന്ന സമയത്ത് അത് സ്ട്രക്ചേർഡ് ആയിരിക്കും അതായത് ഒരു ടോപ്പിക്ക് നമ്മൾ പറയുമ്പം അതുമായി ബന്ധപ്പെട്ട എല്ലാം തീർത്തിട്ടാണ് നമ്മൾ പോവുക ഓക്കെ അതുതന്നെ അതിൻ്റെ ബേസിക്സ് മുതൽ അതിൻ്റെ ടോപ്പ് ലെവൽ വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക അതിൻ്റെ പുറമെ ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണെങ്കിൽ അത് നമുക്ക് ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് വേഗം ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ആക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ ലെക്ചർ ഡെലിവർ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെക്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ലെക്ചേഴ്സ് കേട്ടതിന് ശേഷം നോട്ട് വായിച്ച ശേഷമാണ് നിങ്ങൾ എൻ സി ആർ ടി വായിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ സി ആർ ടിയിലെ എല്ലാ വേഡ്സും അല്ലെങ്കിൽ എല്ലാ ലൈൻ ബൈ ലൈൻസും നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും ചില കാര്യങ്ങളൊക്കെ കൺസെപ്റ്റ്സ് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാതെ ജസ്റ്റ് എൻ സി ആർ ടി മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ആ ലൈൻ ഓർത്തിരിക്കുന്നതിന് പകരം ആ കൺസെപ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് വെക്കാൻ വളരെയധികം എളുപ്പമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബയോളജിയുടെ കേസിൽ തിയറിക്ക് വേണ്ടി തിയറി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെ ഒരു ടെക്സ്റ്റ് ബുക്കും എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ ലെക്ചേഴ്സും അതുപോലെ ലെക്ചർ നോട്ട്സും ലെക്ചർ നോട്ട്സ് എന്ന് പറയുമ്പം ലെക്ചർ ലെക്ചറിൻ്റെ ഒരു റിവിഷൻ ആണല്ലോ ലെക്ചർ നോട്ട് എന്നുള്ളത് അപ്പോൾ അത് ലെക്ചർ കൃത്യമായിട്ട് കാണാം കൺസെപ്റ്റ്സ് കറക്റ്റ് മനസ്സിലാക്കുക അതിൻ്റെ ശേഷം നമ്മുടെ ലെക്ചർ നോട്ട് പഠിക്കാം അതിൻ്റെ ശേഷം ആണ് നിങ്ങൾ എൻ സി ആർ ടി പഠിക്കേണ്ടത് എൻ സി ആർ ടി കറക്റ്റ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ് പാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് പിന്നോട്ട് പോയാൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലോ അല്ലെങ്കിൽ രണ്ടായിരത്തിലോ അല്ലെങ്കിൽ രണ്ടായിരത്തിൻ്റെ മുന്നേ ഒക്കെ ഉള്ള വർഷങ്ങളിലേക്കൊക്കെ പോയാൽ ചിലപ്പോൾ എ പി എം ടീൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിൽ ചിലപ്പോൾ നമ്മുടെ ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അപ്പോൾ എൻ സി ആർ ടിയിലെ ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന എൻ സി ആർ ടീൻ്റെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തണം കാരണം നമ്മൾ ഔട്ട് ഓഫ് സിലബസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമുക്കത് നീറ്റ് എക്സാമിൽ ഉപകാരപ്രദമാകാൻ പോകുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പാസ്റ്റ് ഇയർ ചെയ്യുമ്പം ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു പതിനഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ചെയ്യാം അതിൻ്റെ ബാക്കിലോട്ട് പോകുമ്പം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ഔട്ട് ഓഫ് സിലബസ് ആണോ എന്ന് നോക്കുക ഇനി അതിൻ്റെ പുറമെ ഇപ്പോൾ എം എം ടി ജി എൻ സിആർ ടി അറ്റ് യുവർ ഫിങ് ഫിംഗർ ടിപ്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് പോലത്തെ അത്തരം ബുക്ക്സ് ഉണ്ട് അല്ലേ അതായത് ലെവൽ വൺ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക പക്ഷേ എൻ സിആർ ടി റിവൈസ് ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ നീഡ് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുകൂടി വേണം നമ്മൾ ബുക്ക്സ് തിരഞ്ഞെടുക്കാൻ ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ള വൈഡ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരുപാട് പുസ്തകം പുസ്തകങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾ ഫുള്ളായിട്ട് ഫോളോ ചെയ്യണം ഉദാഹരണത്തിന് ഇപ്പോൾ സിംഗേജിൻ്റെ ഒബ്ജക്റ്റീവ് ബയോളജി ഉണ്ട് ബയോളജി ഉണ്ട് ദിനേശിൻ്റെ ബയോളജി ഉണ്ട് ഒരുപാട് പബ്ലിക്കേഷൻസ് പുറത്തിറക്കുന്ന ഒരുപാട് ബുക്ക്സ് മാർക്കറ്റിൽ ആണ് നിങ്ങൾ ഏത് ബുക്ക് ഫോളോ ചെയ്യുകയാണെങ്കിലും എൻ പ്രത്യേകിച്ച് ബയോളജീൻ്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇപ്പോൾ ഉള്ള എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്ന സിലബസിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടതുള്ളൂ അതിൽ ഫോക്കസ് ചെയ്ത് തന്നെ നിൽക്കണം പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അസസൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് അതുപോലെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് അപ്പോൾ അത് നിങ്ങൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യണം അതുകൂടി ഉള്ള ബുക്കായാൽ ആ അത്തരം ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടി ഉള്ള ബുക്കാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അത് വളരെയധികം ഉപകാരപ്പെടും ഞാനിവിടെ ഒരു കമ്പനിയെയും അല്ലെങ്കിൽ ഒരു പബ്ലിഷേഴ്സിനെയും പ്രൊമോട്ട് ചെയ്യാനല്ല ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല പക്ഷേ ഈ കണ്ടീഷൻസ് ഒക്കെ ഉള്ള ഏത് ബുക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് സ്റ്റാൻഡേർഡായിട്ടുള്ള ഏത് ബുക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ എൻ സി ആർ ടി എൻ സി ആർ ടി എൻ സി ആർ ടി എന്ന് നൂറ് തവണ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ലെക്ചേഴ്സും അതുപോലെ ലെക്ചർ നോട്ടും ഒക്കെ പഠിക്കുന്നത് എന്തിനാണ് എന്നതിൻ്റെ ആൻസറാണ് ഞാൻ പറഞ്ഞത് കൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ എൻ സി ആർ ടി വായിക്കുന്നതെങ്കിൽ നമുക്ക് എൻ സി ആർ ടിയിലെ ലൈൻ ബൈ ലൈൻ ഓർത്തിരിക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്കത് ജസ്റ്റ് ബൈഹാർട്ട് ചെയ്യാനേ പറ്റുള്ളൂ എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് എന്ന് ചിലപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ലെക്ചർ ഫോളോ ചെയ്യുക അതിൻ്റെ ശേഷം നോട്ട് ലെക്ചർ നോട്ട് നന്നായിട്ട് പഠിക്കുക അതിൻ്റെ ശേഷം നിങ്ങൾ എൻ സി ആർ ടി വർക്ക് ഔട്ട് ചെയ്യാം പിന്നെ എൻ സി ആർ ടി ഒരുപാട് തവണ വായിച്ചാലും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാതിരുന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നം നമ്മൾ എത്ര തവണ പതിനഞ്ച് തവണ എൻ സി ആർ ടി വായിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് മിസ്സായിട്ടുള്ള ചില കൺസെപ്റ്റ്സ് ഉണ്ടാവും അത് നമ്മൾ മനസ്സിലാക്കുന്നത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴായിരിക്കും എം സി ക്യു ചെയ്യുമ്പോൾ വരുമ്പം നമുക്ക് ആ ഒരു ഏരിയ നമ്മൾ വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് വീണ്ടും പോയിട്ട് എൻ സി ആർ ടി വായിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ രൂപത്തിലായിരിക്കണം നിങ്ങളുടെ സ്റ്റഡീസ് നിങ്ങൾ എന്താ പറയുക അറേഞ്ച് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എല്ലാ ദിവസവും മാക്സിമം അതിരാവിലെ തന്നെ എൻ സി ആർ ടി ബയോളജി ദിവസവും വായിക്കണം ദിവസവും റിവൈസ് ചെയ്യുന്ന രൂപത്തിലായിരിക്കണം നിങ്ങളുടെ ഷെഡ്യൂൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ ബയോളജി നിർബന്ധമായിട്ടും എല്ലാ ദിവസവും റിവിഷൻ നടത്തുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്യണം അതുപോലെ എക്സാം ചെയ്തതിൻ്റെ മുന്നേ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ നടത്തണം മെഗാഡസ്റ്റിൻ്റെ മുന്നേ ആ ചാപ്റ്റേഴ്സ് ഒക്കെ റിവിഷൻ നടത്തണം ഇതൊക്കെ റിവൈസ് ചെയ്യുന്നത് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് തന്നെ ആയാൽ അതാണ് ഏറ്റവും നല്ലത് ഓക്കെ ഇനി നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എക്സ്ട്രാ നോട്ടൊന്നും എഴുതേണ്ടതില്ല ക്ലാസിൻ്റെ എല്ലാ നോട്ട്സും ഞാൻ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക വെറുതെ നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല വെബ്സൈറ്റിൽ പോയിട്ട് നോട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഓക്കെ ഇനി കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ കെമിസ്ട്രിക്കും ഫിസിക്സിനും ഒക്കെ കൊടുക്കേണ്ടത് അതെന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോകളിലായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്